നമസ്കാരം. ആത്മീയതയും മതവും കൂടിക്കുഴഞ്ഞതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. കേരളം ഒരു പരിധിവരെ മതത്തിൻ്റെ അമിത പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെയും മതവും സമുദായ സംഘടനകളും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലും ഈ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി പ്രകടമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മാത്രം. നമ്മുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ മതത്തെയും സമുദായ സംഘടനകളെയുമെല്ലാം ഭയപ്പെടുകയോ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരാണ്. പലപ്പോഴും പ്രീണനമാണ് നല്ലത് എന്ന് തോന്നും, ചിലപ്പോഴൊക്കെ പ്രകോപനമാണ് നല്ലതെന്ന് അവർക്ക് തോന്നും. അപ്പോഴും ഏറ്റവും ഒടുവിൽ മതത്തോടും സമുദായ സംഘടനകളോടും സമരസപ്പെടുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുല്യനീതി, ലിംഗനീതി എന്നൊക്കെ പറഞ്ഞത് അവസാനം ലിംഗസമത്വം എന്നതിലേക്ക് എത്താതെ പോകുന്നത്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ പറ്റി പറയാൻ ഭയപ്പെടുന്നത്. എല്ലാത്തിനും സമുദായ സംഘടനകളുടെ അംഗീകാരം വേണം എന്ന വിചാരം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂടത്തിനുമുണ്ട്. ഇതിൻ്റെ എല്ലാം തുടർച്ചയായി വേണം ഇപ്പോഴുള്ള ഗണപതി വിവാദത്തെ കാണാൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. ഓണക്കിറ്റ് മഞ്ഞക്കാടുകാർക്ക് മാത്രമെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുറപ്പായിട്ടില്ല. ഓണം അഡ്വാൻസ് ഉണ്ടായേക്കില്ല എന്ന് പറയുന്നു. മുണ്ടുമുറുക്കണോ മുണ്ടുമുറിച്ച് ബർമുടയാക്കണോ എന്നൊക്കെ വലിയ ആശങ്കകളാണ്. 8 കൊല്ലമായി അവശ്യ സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. വിലക്കുറവുള്ളതൊന്നും സപ്ലൈകോയിൽ കിട്ടാനില്ല എന്ന് നാട്ടുകാർ. ഹയർ സെക്കൻഡറി 4ാം ഘട്ടം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും സീറ്റില്ലാതെ മലപ്പുറത്തെ A+കാർ. പട്ടിക മന്ത്രി അട്ടിമറിച്ചതു കാരണം പ്രിൻസിപ്പൽ ആകാനാകാതെ വിരമിച്ച അധ്യാപകർ. ഉയരുന്ന അരിവില എന്നു വേണ്ട, സാധാരണ മനുഷ്യർക്ക് ചിന്തിച്ചാലൊരന്തവുമില്ല എന്നാലൊരു കുന്തവുമില്ല എന്ന മട്ടിൽ 100,000 കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഗണപതി മിത്താണോ ഷംസീർ വിശ്വാസിയാണോ എന്നൊക്കെ ആഗോള പ്രശ്നങ്ങൾ കേരളത്തിൽ ഉയർന്നുവന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കവർ സ്റ്റോറി അവസാനിപ്പിച്ചത് ഷംസീറിൻ്റെ പ്രസംഗത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഒരാഴ്ച തികഞ്ഞില്ല, അത് വലിയ വിവാദമായി മാറുന്ന കാഴ്ച നാം കണ്ടു. ഇങ്ങനെയൊരു വിവാദത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? AN ഷംസീർ സംസാരിച്ചത് വിദ്യാർത്ഥികളോടാണ്, ശാസ്ത്രത്തെപ്പറ്റിയാണ്, വിദ്യാഭ്യാസത്തെപ്പറ്റിയാണ്. ആ പ്രസ്താവന മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും നേരെയോ വളച്ചോ വ്യാഖ്യാനിച്ചോ വാർത്തയാക്കിയിട്ടേയില്ല. ചില സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു, ചില ചെറിയ മാധ്യമങ്ങളിലും വന്നു. ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ കണ്ട ഏതോ യുവമോർച്ചക്കാർ കണ്ണൂരെങ്ങാണ്ടോ ഷംസീറിനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്നു. അതും ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങളിലൊന്നും തന്നെ വാർത്തയായിട്ടില്ല. ഹിന്ദു ഐക്യവേദിക്കാർ പോലീസ് സ്റ്റേഷനുകളിൽ അവിടെ പരാതി കൊടുത്തു എങ്കിലും അതും വലിയ അനക്കമില്ലാതിരിക്കുകയായിരുന്നു. ആരും ഇതൊന്നും വൈറലാക്കാത്ത കാലത്ത്, ആരും ഇതൊന്നും പ്രതികരിക്കേണ്ട വിഷയമായി കാണാത്ത കാലത്ത് ദാ ഒരു CPM സിംഹഗർജനം. ഷംസീറിന്റെ നേരെ കയ്യോങ്ങി കഴിഞ്ഞാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പരസ്യമായി വിദ്വേഷ പ്രചരണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈവെട്ടും എന്നുള്ള ഭീഷണി, MLA ഓഫീസിൽ കയറി ഞങ്ങൾ പുറത്തിറക്കും എന്നുള്ള ഭീഷണി, ആ ഭീഷണിയൊന്നും ഈ നാട്ടിൽ നടപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ, CPMന്റെ സംസ്ഥാന സമിതി അംഗം, സർവോപരി വിവാദ നായകൻ. സ്വാഭാവികമായും ശ്രദ്ധിക്കപ്പെട്ടു, വാർത്തയായി. വെറുതെയിരുന്നവരൊക്കെ മുദ്രാവാക്യവും പ്രതികരണവും നാമജപവുമായി ചാടിയിറങ്ങി. MV ഗോവിന്ദനുള്ള പണിയാണോ പിണറായി വിജയനുള്ള പണിയാണോ എന്നറിയില്ല. ഷംസീറിനല്പം ക്ഷീണമാകാം എന്ന ആ റിസൾട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം CPMകാരുണ്ട് എന്നത് സത്യം. സുപ്രീം കോടതി തീരുമാനത്തോടൊപ്പം നിന്ന് അത് നടപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു ശബരിമല കാലത്ത് CPM ചെയ്തത്. CPMന് ശബരിമല വലിയൊരു രാഷ്ട്രീയ പാഠമായിരുന്നു. വിശ്വാസ കാര്യങ്ങളിൽ കൈപൊള്ളിയതാണെന്ന്, അതിനുശേഷം വീടു വീടാന്തരം കയറി ഇറങ്ങിയാണ് CPM ആ നിലപാടിൽ വെള്ളം ചേർത്തത്. ഒന്നുകിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അതുവഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകണം. അതല്ല എങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ ബുദ്ധിപൂർവം നിൽക്കാനുള്ള കരുതലുണ്ടാകണം. അവിടെയാണ് ഷംസീറിനും MV ഗോവിന്ദനും CPMനും പിഴച്ചുപോകുന്നത്. ഒരു കാര്യത്തിൽ നിലപാട് പറയുക, അതിൽ ഉറച്ചു നിൽക്കാതിരിക്കുക, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നറിയാതെ പിന്നീട് മാറ്റിപ്പറയുക, അങ്ങനെയുള്ള മഴകൊഴ ഏർപ്പാടിലാണ്
എം വി ഗോവിന്ദനും എ എൻ ഷംസീറും പെട്ടുപോയത്. വിശ്വാസത്തെ ശാസ്ത്രവുമായി കൂട്ടിച്ചേർക്കുന്നത് പരിഹാസ്യമാണ്. ഗണപതിയുടെ ഗജമുഖവും പുഷ്പക വിമാനവുമെല്ലാം വിശ്വാസങ്ങളാണ്. അതിനെ സയൻസാക്കി മാറ്റുന്നത് ശരിയല്ല എന്ന എ എൻ ഷംസീറിൻ്റെ കാഴ്ചപ്പാട് വളരെ ശരിയാണ്. അതിനെ പിന്തുണച്ചേ പറ്റൂ. ഷംസീറിന് പിഴച്ചത് അവിടെയല്ല. പ്രശ്നം വിവാദമായപ്പോൾ ഷംസീർ വിശദീകരണം നൽകി. സ്വന്തം വിശ്വാസത്തെപ്പറ്റി ഒരു ചോദ്യം വന്നു. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. സാധാരണ ഞാനൊരു ആവറേജ് വിദ്യാർത്ഥിയാണ്. ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം എഴുതാറില്ല. അതുകൊണ്ട് ഏതാണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞു. ഞാൻ അത്ര സ്റ്റുഡിയസ് അല്ല. ജനിക്കുമ്പോൾ ചെവിയിൽ കേൾക്കുന്ന ബാങ്ക് വിളി മുതൽ മയ്യത്താവുമ്പോഴുള്ള പ്രാർത്ഥന വരെയുള്ള ഒരു മുസ്ലീമിന്റെ ജീവിതത്തെപ്പറ്റി പറഞ്ഞ, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് തുല്യതയുണ്ട് എന്ന് പരാമർശം നടത്തിയ, നോമ്പുകാലത്തെപ്പറ്റി പറഞ്ഞ പഴയ വാക്കുകളെല്ലാം പൊതുമധ്യത്തിലുണ്ട് എന്ന് ഷംസീർ മറന്നുപോയി. വിശ്വാസിയായി തന്നെ സി പി എമ്മിൽ തുടരാം എന്ന വസ്തുത ഷംസീർ അംഗീകരിക്കുന്നില്ല എന്നുണ്ടോ? സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ച് സ്വന്തം മതത്തിനകത്തും വിമർശനമാകാം, തിരുത്തലാകാം എന്ന് എ എൻ ഷംസീർ തന്നെ പല കുറി തെളിയിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ അഞ്ച് പള്ളികളുണ്ടെങ്കിൽ അഞ്ചിടത്തും ബാങ്ക് വിളിക്കണോ ഒരിടത്ത് പോരെ എന്ന ഒറ്റ ചോദ്യം അതിനേറ്റവും നല്ല ഉദാഹരണമാണ്. ഒരു മുസ്ലീമിന് ഹിന്ദു വിശ്വാസത്തെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ സ്വർഗത്തിൽ ഹൂറിമാരില്ല എന്ന് അതിനൊപ്പം പറയേണ്ട ഒരു കാര്യവുമില്ല. ഒരു ഹിന്ദുവിന് ഗണപതി ഭഗവാനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ നവീകരണം വേണം എന്ന് പറയാനാകണം. അതാണ് ഒരു പുരോഗമന സമൂഹത്തിൽ പുലരേണ്ട സഹിഷ്ണുത. സ്വയം വിമർശനം നടത്തുകയും ഇതര വിമർശനം ഉൾക്കൊള്ളുകയും വേണം. അത് പറ്റില്ല എങ്കിൽ ബുദ്ധിപരമായി സംസാരിക്കാൻ പഠിക്കണം. അതൊരു പ്രായോഗിക രാഷ്ട്രീയ പാഠം കൂടിയാണ്. ആ പാഠം എം വി ഗോവിന്ദൻ എന്ന മാർക്സിസം അരച്ചുകുടിച്ച സൈദ്ധാന്തികവാദി പോലും തെറ്റിച്ചു. ഒരേ സംസാരത്തിൽ ഗണപതി മിത്താണ് എന്ന് പറയുകയും അള്ളാഹു മിത്താണ് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് എം വി ഗോവിന്ദന് പറ്റിയ തെറ്റ്. ഗണപതി മിത്തല്ല എന്ന് പിന്നീട് പറയേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. എന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെയാണ് ചോദിച്ചിട്ട് എഴുതാൻ പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു മടിയില്ല സുഹൃത്തെ. മിത്തിനെ ഞാനല്ലേ പറഞ്ഞു, മിത്ത് മിത്തായിട്ട് തന്നെ കാണണം. അത് കാണണം, മിത്തായിട്ട് കാണാം. അള്ളാഹു അല്ല, വിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളും മിത്താണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മിത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ കേരളം രൂപപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് മിത്തുകളുണ്ട്. മിത്തായിട്ട് നമ്മുടെ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് കാണുന്നത് ദൈവീകമായിട്ട് അവതരിപ്പിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവതാരങ്ങൾ. നമ്മളിതിനാലും മിത്തെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ട കാര്യം അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായിട്ടാണ്. അള്ളാഹു മിത്തുമല്ല എന്നും അതുപോലെ തന്നെ ഗണപതി മിത്താണെന്നും ആര് പറഞ്ഞു പറയുന്നത്? ഞാൻ എല്ലാ പ്രശ്നം ചെയ്തിട്ടില്ല, സൂക്ഷിച്ച് പരിശോധിച്ച് നോക്ക്. അള്ളാഹു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ലേ ഗണപതി? അത് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിന്റെ മിത്താണെന്ന് പറയേണ്ട കാര്യം? വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഗണപതിയെ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് വിശ്വസിക്കാനുള്ള അവകാശത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ തെറ്റായ കള്ളപ്രചാര വേല നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് കള്ളപ്രചാര വേല കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ജീവിച്ചിരുന്ന വ്യക്തികളാണ്. വിശ്വാസവും കാൽപ്പനികതയും ഒക്കെ ചേർന്നതാണ് ചരിത്രത്തിൽ നിന്നിഴചേർത്ത ആ ദൈവസങ്കല്പങ്ങൾ. ഹിന്ദു ദൈവങ്ങളെല്ലാം വിശ്വാസാധിഷ്ഠിതമായ ലിബറലായ കാൽപ്പനികമായ ജീവിതചര്യയുമായി ചേർന്ന് നിൽക്കുന്ന സങ്കല്പങ്ങളാണ്. രണ്ടിൻ്റെയും തുലനം തന്നെ ശരികേടാണ്. അതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളുമല്ല. പക്ഷേ പറഞ്ഞു മനസ്സിലാക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കരുത്, നിൽക്കരുത്. വ്രണപ്പെടാൻ കാത്തുനിൽക്കുന്നവരുള്ള നാട്ടിൽ, വ്രണപ്പെടൽ സുവർണ അവസരമാക്കുന്ന നാട്ടിൽ, വ്രണപ്പെട്ടിട്ട് വേണം പ്രതികാരം ചെയ്യാനെന്ന് കൊതിക്കുന്നവരുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പരിമിതികളുണ്ട് എന്ന് ഉൾക്കൊള്ളണം. ഇരട്ടത്താപ്പ് ആളുകൾ കാണും എന്നോർക്കണം. കമ്മ്യൂണിസത്തിൻ്റെ ഉദയം തൊട്ടു തന്നെ നിരീശ്വരവാദവുമുണ്ട് എന്ന് മാർക്സ് പറഞ്ഞതിൽ നിന്ന് ആത്മീയവാദത്തെയും നിരീശ്വരവാദത്തെയും പ്രായോഗിക തലത്തിൽ ഉൾക്കൊള്ളുക എന്നതാണ് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ രീതി. ശ്രീകൃഷ്ണ ജയന്തി യാത്ര നടത്തിയും ശബരിമല ഭരിച്ചും അമ്പലക്കമ്മറ്റികൾ നിയന്ത്രിച്ചും പോകുന്ന വോട്ടു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിന്. ഇപ്പോഴത്തെ വിവാദം ഈ നിലയിലാക്കിയത് പി ജയരാജനും എ എൻ ഷംസീറും എം വി ഗോവിന്ദനുമാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെ നോക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ്
ഒരു പ്രശ്നത്തിൽ എങ്ങനെ എന്ത് എപ്പോൾ സംസാരിക്കണം എന്നുള്ളത്. മതം ഒരു യാഥാർത്ഥ്യമാണ്. മതം രാഷ്ട്രീയ ബോധ്യങ്ങളിൽ, അതുവഴി അധികാരത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നു എന്നത് വസ്തുതയാണ്. ഭൂരിപക്ഷ മതമാണ് ഇന്ന് ഇന്ത്യയിലെ അധികാരം കൈയാളുന്നത് എന്ന അപകടകരമായ വസ്തുത ഉൾക്കൊണ്ട് അവർക്ക് ആയുധങ്ങൾ കൊണ്ടുചെന്ന് അങ്ങോട്ട് സമർപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് ജനാധിപത്യ വിശ്വാസികൾ കരുതലോടെ ചെയ്യേണ്ട കാര്യമാണ്. പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നു നൽകരുത്. മതമല്ല, അധികാരക്കൊതിയാണ് രാഷ്ട്രീയത്തെ ഭരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും. അതാണ് ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള പരമമായ സത്യം. താക്കോൽ സ്ഥാനവും ശബരിമല നിലപാടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇത്രത്തോളം തരം താണ വർഗീയ പ്രസ്താവനകൾ നടത്തിയതായി ഓർക്കുന്നില്ല. ഒരുപാട് പ്രസ്താവനകൾ വിമർശിക്കപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും പരസ്യമായി ഇത്രത്തോളം വർഗീയത പറയുന്ന ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല എന്നാണ് ഓർമ്മ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ താരതമ്യേന ചെറിയ ഒരു വിഷയം പെരുപ്പിച്ച് ഇത്രയധികം വർഗീയത വിളമ്പുന്നതിന് കാരണം? NSS ആധിപത്യം സുകുമാരൻ നായരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് സുകുമാരൻ നായർ ഭയപ്പെടുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ NSS നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? ജി സുകുമാരൻ നായർ ഓടിപ്പോയി BJP RSS അനുഭാവിയായി മാറി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും എന്ന വിചാരമൊന്നും BJP കോൺഗ്രസ്സുകാർക്കുമില്ല CPM. അപ്പോൾ പിന്നെ കാരണം ഇതൊന്നുമല്ല എന്ന് വ്യക്തം. എന്താണ് NSS സുകുമാരൻ നായർക്കും പറ്റിയത്? അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജനങ്ങൾ ജനഹിതമനുസരിച്ച് ചെയ്യട്ടെ. കേരളത്തിലെ നായന്മാർ ഏറ്റെടുക്കാതിരുന്ന ഈ ആഹ്വാനത്തിനു ശേഷം സുകുമാരൻ നായർ ഇതുപോലൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. കാര്യം പിടികിട്ടിക്കാണും എന്ന് വിചാരിച്ചിരിക്കവെയാണ് വർഗീയത തുള്ളിത്തുളുമ്പുന്ന ഇപ്പോഴത്തെ പ്രഖ്യാപനം വന്നത്. ആദ്യം BN സുരേഷ് എന്ന രജിസ്ട്രാർ, പിന്നീട് കലഞ്ഞൂർ മധു, രണ്ട് വമ്പന്മാരെ ജനറൽ സെക്രട്ടറി കൈക്കില കൂടാതെ എടുത്തു മാറ്റിയപ്പോഴേ തോന്നിയിരുന്നു NSS എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. ഹിന്ദു മതവികാരത്തിൻ്റെ കുത്തകയോ സംരക്ഷണമോ BJPയുടെ ചുമതല അല്ലാത്തതുപോലെ തന്നെ NSS അല്ല. ഇവർ രണ്ടു കൂട്ടരും ആ ഏജൻസി ഏറ്റെടുത്ത് ഞങ്ങളാണത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ മാത്രമാണ്. യുവമോർച്ചക്കാരുടെ മുദ്രാവാക്യം P ജയരാജൻ ഏറ്റെടുത്ത് BJP മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തെ നാമജപ ലെവലിലേക്ക് ഉയർത്തിയെത്തിച്ചത് സുകുമാരൻ നായരാണ്. സാക്ഷാൽ ഗണപതി ഭഗവാനെ അടിയൻ ലച്ചിപ്പോം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് സുകുമാരൻ നായർ. ഞങ്ങളിതൊരു വലിയ ഹൈന്ദവ വിരോധമായി ഇതിനെ കാണുന്നു. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാള് ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര നിന്ദ്യവും നീചവുമായി നമ്മൾ ആരാധിക്കുന്ന ഈശ്വരനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ എല്ലാ തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പിനെ അവർ നേരിടേണ്ടി വരും. ശാസ്ത്രമല്ല വലുത്, വിശ്വാസമാണ് വലുത്, അതിന് സംശയമൊന്നുമില്ല. സർവ വിഘ്നങ്ങളും തടയാൻ ശേഷിയുള്ള ഗജമുഖൻ ആ പ്ലാസ്റ്റിക് സർജറിയൊക്കെ കൈകാര്യം ചെയ്യും എന്ന വിശ്വാസം സുകുമാരൻ നായർക്കില്ലാഞ്ഞിട്ടാകും. ഇപ്പോൾ സുകുമാരൻ നായർ ആരായി? BJPയേക്കാൾ വലിയ ഹിന്ദു സംരക്ഷകൻ, BJP വലയിൽ വീഴാത്ത ലിബറൽ ഹിന്ദുവാദി, വിശ്വാസ സംരക്ഷണം വഴി ഹിന്ദു വോട്ട് ബാങ്കിനെ കൂടെ നിർത്തി BJPയിലേക്ക് പോകാതെ നോക്കുന്ന കോൺഗ്രസ് സ്നേഹി, പിന്നെയോ CPMനെ രാഷ്ട്രീയമായി വെട്ടിലാക്കിയ MV ഗോവിന്ദൻ്റെയും ഷംസീറിൻ്റെയും ഇരട്ടത്താപ്പ് പൊളിച്ച കുതന്ത്രശാലി, അതുവഴി അനാവശ്യ വർഗീയ ധ്രുവീകരണമുണ്ടാക്കിയ മതമൗലികവാദി, പെരുന്നയിലേക്കൊരു ക്ഷണം കാത്തിരിക്കുന്ന അമിത്ഷായുണ്ട്, സുകുമാരൻ നായരെ കാണാൻ സന്തോഷമുള്ള നരേന്ദ്രമോദിയുണ്ട്. ഇക്കാലം അത്രയും സുകുമാരൻ നായർ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല. കോടിയേരിയുമായും ഉമ്മൻചാണ്ടിയുമായും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. LDFലും UDFലും ഇപ്പോൾ സമുദായ സന്തുലനത്തിൽ കുഴപ്പങ്ങളുണ്ടായി. സുകുമാരൻ നായരെ NSS BJP നോട്ടമിട്ടത് അങ്ങനെയാണ്. ഒപ്പം NSS പിടിയിലാക്കാൻ വേറെ ചിലരുമുണ്ട്. ആ തിക്കുമുട്ടലിൽ NSS അധികാരം കൈവിട്ടു പോകുമോ എന്ന ഭയത്തിൽ അപ്രമാദിത്വം തെളിയിക്കാൻ ഒരു വഴിയാണ്
ജി സുകുമാരൻ നായർക്ക് ഈ നാമജപ ഘോഷയാത്രകൾ. കേസൊന്നുമെടുത്ത് സർക്കാർ അതിനെ വലുതാക്കി വഷളാക്കരുത്. അവഗണനയേക്കാൾ വലിയ മറുപടി ജി സുകുമാരൻ നായർക്ക് കൊടുക്കാനില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ മലിനപ്പെടുത്താൻ ആരെയും അനുവദിക്കരുത്. സുവർണ അവസരം കാത്തിരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും ഒരു നിലപാടുമെടുക്കാതെ ഒരു പരിശ്രമവുമില്ലാതെ കോൺഗ്രസ് അതിൻ്റെ ഫലം കൊയ്യും മൃദു ഹിന്ദുത്വം വഴി. മതനിരപേക്ഷത പാലിക്കൽ പാടുള്ള പണിയാണ്. പ്രീണനം കൊണ്ട് സി പി എമ്മിനും മൃദു ഹിന്ദുത്വം കൊണ്ട് കോൺഗ്രസിനും മതനിരപേക്ഷരാകാൻ കഴിയില്ല. അത് മറക്കരുത്. സുകുമാരൻ നായർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കേരള സമൂഹത്തിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. മതം പൊട്ടുന്നവരെ, വ്രണപ്പെടുന്നവരെ, ശാസ്ത്രത്തിന് മുകളിൽ വിശ്വാസം വയ്ക്കുന്നവരെ, കുത്തിത്തിരിപ്പുകാരെ ഒക്കെ പരമാവധി സൂക്ഷ്മതയോടെ സർക്കാർ അവഗണിച്ചൊഴിവാക്കിയാൽ കേരള ജനതയ്ക്ക്, സാമൂഹ്യ അന്തരീക്ഷത്തിന് അത് വളരെയേറെ ഗുണകരമാണ്. വിശ്വാസം എന്നത് നമുക്ക് പിടികിട്ടാത്ത ഒന്നാണ്. ഒരുപാട് മനുഷ്യർക്ക് ആ വിശ്വാസം വഴി സമാധാനമുണ്ടാകുന്ന കാഴ്ച നാം കാണാറുണ്ട്. ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നമ്മൾ പൊതുവേ ശ്രമിക്കാതിരിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ വിശ്വാസത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ആ വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുകയും രാഷ്ട്രീയത്തിൽ അധികാരത്തിനു വേണ്ടി അതിനെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹമാകെ മലീമസപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. മണിപ്പൂരിൽ നാം അത് കാണുന്നുണ്ട്. ഇപ്പോൾ ഹരിയാനയിലും നാം കണ്ടു. കേരളം അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട സമയമായില്ലേ? നമുക്ക് മുന്നിൽ മണിപ്പൂർ മാത്രമല്ല, ഹരിയാനയും ഉണ്ടിപ്പോൾ. മെയ്ത്തേ കുക്കി വംശജരാണ് മണിപ്പൂരിൽ ഏറ്റുമുട്ടിയതെങ്കിൽ ഹിന്ദു മുസ്ലിം സംഘർഷമാണ് ഹരിയാനയിൽ. രണ്ടിടത്തും ഭൂരിപക്ഷമാണ് ന്യൂനപക്ഷത്തെ കൂടുതൽ ആക്രമിക്കുന്നത്, ആക്രമണം തുടങ്ങിവെക്കുന്നത്. ന്യൂനപക്ഷത്തിൻ്റേത് ദുർബലമായ പ്രത്യാക്രമണവും പ്രതിരോധവുമാണ്. രാജ്യത്തിനകത്ത് തന്നെയാണ് രണ്ട് സംസ്ഥാനങ്ങളിലും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടിടത്തും ഇതിലകപ്പെട്ടുപോയ മനുഷ്യരുടെ ദുരിതം വിവരിക്കാനാകുന്നില്ല. മതവും ഗോത്രവും ഒക്കെ മനുഷ്യന് ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ജീവിതം തന്നെ തകർക്കുന്ന കാഴ്ചകളാണ്. അപ്പോഴും മതത്തെ, ഗോത്രത്തെ ജീവനും ജീവിതത്തിനും മുകളിൽ കാണുന്നവർ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഭരണകൂടങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം, ഭരണകൂടം തന്നെ പക്ഷം പിടിക്കുന്ന വിധം മാരകശേഷിയുള്ള ആക്രമണങ്ങളാണ് രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. അപരമത വിദ്വേഷത്തിൻ്റെ അങ്ങേയറ്റത്തെ കാഴ്ചകൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ഈ കാഴ്ചകൾ കേരളത്തിൽ നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം. ആർക്കും വ്രണപ്പെടുത്താനാകാത്ത സ്വന്തം വിശ്വാസത്തിൽ സ്വയം വിശ്വാസമുണ്ടാകണം. വ്രണിതരെ കാണിച്ച് വിലപേശാൻ ആരെയും അനുവദിക്കരുത്. ഹരിയാനയിലെയും മണിപ്പൂരിലെയും കാഴ്ച കേരളം മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതാണ്. സ്വർഗവാസമാണ് മോക്ഷപ്രാപ്തി എന്ന് ചിലരുടെ വിശ്വാസം. അങ്ങ് പറദീസായിൽ മാലാഖമാർ കാത്തിരിക്കുന്നു എന്ന് ചിലരുടെ വിശ്വാസം. ഹൂറിമാരും പാൽപ്പുഴ ഒഴുകുന്ന സ്വർഗവുമാണ് അങ്ങുള്ളത്, അവിടേക്ക് പോകാൻ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്ന് മറ്റു ചിലർ.
എല്ലാത്തിൻ്റെയും ചുരുക്കം ഒന്നാണ്, ലക്ഷ്യമൊന്നാണ്, സ്വർഗവാസം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ജീവിതത്തിലൊന്നും അത്ര തൃപ്തി പോരാ, ഇനി അങ്ങോട്ട് ചെന്നിട്ട് വേണം ഈ സ്വർഗവും പാൽപ്പുഴയും ഹൂറിമാരും എല്ലാം കണ്ട് സന്തോഷമായി ജീവിക്കാൻ എന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. ആഗ്രഹം ഒന്നാണ്, പക്ഷേ അതിലേക്കുള്ള മാർഗങ്ങൾ വ്യത്യസ്തമാണ്. ഹൂറിമാരാണോ, മാലാഖയാണോ, മോക്ഷമാണോ, ഏത് വഴി വേണം എന്നുള്ളതിൽ മാത്രമാണ് തർക്കം. അങ്ങനെ ഈ ഇഹലോകത്തിൽ ഇതെല്ലാം പറഞ്ഞ് തർക്കിച്ച് നമ്മളെല്ലാം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഹൂറിയുണ്ടോ, മാലാഖയുണ്ടോ, പറുദീസയുണ്ടോ എന്നൊന്നും അറിയില്ല. ഇനി അഥവാ നമ്മളെ കാത്തിരിക്കുന്നത് ചാകാത്ത പുഴുവും കെടാത്ത തീയും തിളച്ച എണ്ണയുമൊക്കെയുള്ള ആ നരകമാണോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഇവിടെ നന്നായി ജീവിക്കുന്നതല്ലേ നല്ലത്. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.